ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാനുമ്മ ചോദിക്കുകയാണ്, ഇന്ദ്ര നീ നിൻ്റെ അമ്മയുടെ സ്വഭാവമാണ്, നീ നിൻ്റെ കാര്യം നടക്കാൻ ആ ഒപ്പിടാൻ വേണ്ടിയിട്ടല്ലേ നീ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്? അല്ല ഭാനുമ്മ, എനിക്കതിനല്ല, അത് ഞാൻ ചോദിച്ചോളാം. ഇപ്പോൾ ഞാൻ പറഞ്ഞയക്കുന്നത് സത്യൻ്റെ കാര്യത്തിനാണ്. ഇക്കൂട്ടത്തിൽ അങ്ങ് ഭാനുമ്മ അതും ചോദിച്ചാൽ നന്നായി എന്നേ ഉള്ളൂ എന്ന് പറയണ്ടോ. എന്നാൽ ശരി, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ഭാനുമ്മ അങ്ങ് പോകണേട്ടോ. ഇതേ സമയം ചീരു അനുപമയോട് വന്നിട്ട് പറയാം, കുഞ്ഞിന് മരുന്ന് കൊടുക്കാനുള്ള കൊടുക്കണേന്ന് പറയണേ. അപ്പോൾ അനുപമ പറയാണ്, നീ എന്നോട് പറയണ്ട, എനിക്കറിയാവുന്ന കാര്യമല്ലേ, കാരണം ഞാനല്ലേ കൊടുക്കാറ്, നീ മറന്നു കിടക്കുമ്പോഴും എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അമ്പിളി വന്നിട്ട് പറയാണ്, മോളെ നിനക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു ഇത്രയും ഇത്രയും ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു താലി വേർപ്പെടുത്തുന്ന ആ ഒരു ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിനക്ക് എങ്ങനെ വിഷമം വരുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിരി പറയാം, അതിന് എനിക്ക് വിഷമം ഉണ്ടെങ്കിലല്ലേ ചിരി വരാതിരിക്കുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്ന, അയാളുടെ താലി എൻ്റെ കഴുത്തിൽ നിന്ന് വേർപ്പെട്ടതോടുകൂടി എനിക്ക് ജീവിതത്തിൽ സന്തോഷമേ ഉള്ളൂ, എന്നിട്ട് വേണം എനിക്ക് നല്ലപോലെ ചിരിക്കാൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ അമ്പിളി പറയാണ്, എന്തായാലും ഇനിയിപ്പോൾ ചെലവിന് നിനക്ക് അവൻ തരേണ്ടി വരില്ലേ എന്ന് പറയണ്ട. അപ്പോഴാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് പറയാണ്, ശബരി വിളിച്ചിരുന്നു, ശബരി പറഞ്ഞു വിനയനെ 14 ദിവസത്തേക്ക് റിമാൻഡിലെ വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു കേട്ടത് എന്ന് പറയണ്ടോ. അവത് കേൾക്കുന്നതിനോടുകൂടി അമ്പിളിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ എന്ത് പറയണമെന്ന് അറിയാതെ ചിരി ഇങ്ങനെ നിൽക്കുമോ. ആ സമയം മാഷ് പറയണ്, അതിനവന് സമ്പാദിച്ചെങ്കിലല്ലേ അവന് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ചിരി പറയാം, ശരിയാണ്, അയാൾ എന്തെങ്കിലും സമ്പാദിച്ചെങ്കിലല്ലേ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ചെലവിന് തരാൻ പറ്റുള്ളൂ എന്ന് പറയണ്ട. എന്തായാലും നിനക്ക് തരേണ്ടില്ലെങ്കിലും കുഞ്ഞിന് തരണ്ടേ എന്ന് പറഞ്ഞോണ്ട് തന്നെ അനുപമ പറയാം, ആര് പറഞ്ഞു ചിരുവിന് വേറൊരു വിവാഹബന്ധം കിട്ടുന്നത് വരെ ചിരുവിനും ചെലവിനും കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് അനുപമ ഓർമ്മപ്പെടുത്തണേട്ട. അപ്പോൾ ഈ സമയം ചിരി പറയാം, എനിക്ക് അയാളുടെ ചെലവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നോക്കിക്കൊള്ളാം, അയാളുടെ ഒരു നയ പൈസ എനിക്ക് വേണ്ട എന്ന് പറയണ്ട. അങ്ങനെ മാഷ് പറയണേ, ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ മോളെ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരങ്ങനെ ഇറങ്ങാനേട്ടോ. പിന്നീട് ലതിക ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ലംബോദരം കയറി വരികയാണ്. എന്നിട്ട് ലതിക പറയാണ്, നീ എന്തിനാ എങ്ങനെ കരയുന്നത്, എൻ്റെ പെങ്ങളിങ്ങനെ കരയില്ലേ, പിന്നെ ഞാൻ എന്താ വേണ്ടത്, എൻ്റെ മകൻ ചെയ്തു വെച്ചതിരിക്കുന്ന ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ലംബോദരൻ പറയണ, ആ പോലീസുകാരൻ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ തൊലി തന്നെ ഉരിഞ്ഞു പോയി, എന്നാലും വിനയൻ ഇത്ര നെറികെട്ടവനാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ഇനിയിപ്പോൾ ബാലേട്ടനോട് ഞാൻ എന്ത് പറയും, ബാലേട്ടൻ എന്നോട് പറഞ്ഞാണ് വിനയൻ്റെ മുകളിൽ ഒരു കണ്ണ് വേണമെന്ന്, എന്നിട്ട് ഇപ്പോൾ ജയിലിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ എന്താറിഞ്ഞ ഇങ്ങനെ സഹിക്കും. അപ്പോൾ ലംബോദരൻ പറയണേ, നീ ബാലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും, അയ്യോ എന്നെ കൊണ്ട് വിളിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ, നീ വിളിക്ക് കാര്യങ്ങൾ പറയും, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ ഒരുപക്ഷെ ബാലിന് കഴിയും. ബാലനെ ഒരുപക്ഷെ വിനയൻ ചിരുവിൻ്റെ വീട്ടുകാരോട് ചെന്നിട്ട് വിനയനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കേസ് പിൻവലിച്ചാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കിട്ടുമെന്ന് പറയട്ടോ. അങ്ങനെ ഫോണെടുത്ത് വിളിക്കാറുമ്പോഴേക്കും ബാല ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ലതികക്ക് ഫോണെടുക്കാൻ കഴിയുന്നില്ല, ലതിക ലംബോദരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാം, നിങ്ങൾ തന്നെ പറയേട്ടൻ തന്നെ പറയുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കണേട്ടോ. അങ്ങനെ ലംബോദരൻ, ഹലോ ബാലേട്ട, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ എന്തോ സംസാരിക്കുന്നു. പിന്നീട് അവരെ കാണിക്കുന്നില്ല കേട്ടോ. പിന്നീട് ഭാനുമ്മയാണ് കാണിക്കുന്നത്. ഭാനുമ്മ ഓട്ടോയിൽ വന്ന് പഞ്ചരത്നത്തിൽ ഇറങ്ങുകയാണ്. അപ്പോഴേക്കും അമ്പിളി, ആഹാ ഇതാര് ഭാനുമ്മയെ എന്ന് പറഞ്ഞോണ്ട് തന്നെ, കുറേ നാളായി എനിക്ക് അനുവിനെയും വിച്ചുമനെയും കാണണമെന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്നതുകൊണ്ട് വന്നതാണ്, അതിനെന്താ കണ്ടോളൂ എന്ന് പറയണ്ട. അപ്പോൾ കയ്യിലൊരു പൊതിയുണ്ട്. അപ്പോൾ തന്നെ അവിടെ അമ്പിളി ചോദിക്കുകയാണ്, എന്തിനാണ് ഈ കയ്യിൽ പൊതിയൊക്കെ വെച്ചിരിക്കുന്നത്? അത് കുഞ്ഞുങ്ങൾക്ക് തിന്നാനല്ലേ, രണ്ട് മക്കളല്ലേ ഇവിടെ ഉള്ളത്, അവർ തിന്നട്ടെ എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം അനു എന്തേ എന്ന് ചോദിക്കാണ്. അനുദ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അനുപമ പുറത്തോട്ട് വന്നു കേട്ടോ. അങ്ങനെ അനുപമയെ കാണുമ്പോൾ ഭാനുമ്മ ചോദിക്കുകയാണ്, മോളെ നിനക്ക് എങ്ങനെയാണ്, സുഖമല്ലേ, സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, സുഖമായിരിക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സമാധാനം ഉണ്ട് എന്ന് അനുപമ പറയണം കേട്ടോ. പിന്നീട് എന്താ ഭാനുമ്മയുടെ ഈ വരവ്, എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് പറയുമ്പോൾ എന്നെ ഇന്ദ്രൻ പറഞ്ഞതാണ് സത്യന എവിടെ എന്ന് അറിയാനെന്ന് പറയാം കേട്ടോ. നിനക്കൊരു പക്ഷേ സത്യനെ അറിയാൻ കഴിയുമെന്ന് എന്നോട് ഇന്ദ്രൻ പറഞ്ഞു, അവിടെ സുശീലയുമായി വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ സത്യം, പിന്നീട് എവിടെ എന്ത് എന്ന് ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ അനുപമ പറയണേ, എന്തായാലും ഇന്ദ്രേട്ടനെ സത്യം കാണും, സത്യം കാണാതിരിക്കില്ല, ഇപ്പോൾ അടുത്ത് തന്നെ അത് കാണുമെന്ന് പറയട്ടോ. അപ്പോൾ നിനക്കറിയാം സത്യന എവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ അനുപമ ഇങ്ങനെ ചിരിക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ്റെ കടയിലോട്ട് കണ്ണൻ വരികയാണ്. അതെ ഇന്ദ്രേട്ടാ, ഞാൻ സത്യനെ കണ്ടു, സത്യനെ കണ്ടു എവിടെ വെച്ച്? അതെ നമ്മുടെ സച്ചിൻ സാറിൻ്റെ കടയിൽ സെയിൽസ്മാനായി വർക്ക് ചെയ്യുകയാണെന്ന്
പറയണം കേട്ടോ. ഇത് കേട്ടോടെ തന്നെ എന്താ നീ പറയുന്നത്, ആ ഞാൻ പറഞ്ഞ നേര് തന്നെയെന്ന് പറയട്ടോ. അങ്ങനെ പിന്നീട് ഇന്ദ്രൻ വേഗം ഗോകുലിൻ്റെ കടയിലോട്ട് പോവാണ്. ആ സമയം ഗോകുലു അതുപോലെ സത്യനും കൂടി ഇങ്ങനെ കണക്കും കാര്യങ്ങളും എഴുതാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വന്നത് കണ്ട ഒരു തൊഴിലാളി പറയാണ്, അതാ നിങ്ങളുടെ ഏട്ടൻ ഇന്ദ്രം വന്നിരിക്കുന്നു, നിന്നോട് ഞാൻ കണക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി എന്ന് പറയാം കേട്ടോ. അപ്പം ഇത് കേൾക്കാണ് ഇന്ദ്രൻ വന്നിട്ടും സത്യന് യാതൊരു വിലയും നൽകുന്നില്ല. അങ്ങനെ ഇന്ദ്ര വന്നിട്ട് സത്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സത്യം വിളിക്കുന്നില്ല. സത്യം ഓരോ കണക്കും കാര്യങ്ങളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വീണ്ടും വീണ്ടും ഇന്ദ്രൻ വിളിക്കുമ്പോൾ അതിനൊരു മറുപടി നൽകുന്നില്ല. പിന്നീട് ഏടാ ഞാൻ നിൻ്റെ ഏട്ടനാണ്, എന്തിനാടാ നീ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയും നെറുകെട്ട പ്രവൃത്തി ചെയ്തത്, നീ എന്തിനാടാ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്ദ്രേട്ടാ, പിന്നെ നീ എന്തിനാടാ സച്ചി സാറിൻ്റെ കടയിൽ ഈ ഒരു പണി തന്നെ നീ ചെയ്തതെന്ന് പറയുമ്പോൾ ഗോകുല് പറയണേ, എന്തേ ഇന്ദ്രേട്ടാ ഒന്ന് തണുക്കെന്ന് പറയണ്ടോ, ആടാ എനിക്കറിയാടാ നീ മനഃപൂർവ്വം എൻ്റെ കട തകർക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ അനിയനെ ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നത്. ഇവനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമറും ഇങ്ങോട്ടേ വരുള്ളൂ, ഞങ്ങൾക്ക് നന്നായി അറിയാം. അതല്ലടാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഉടനെ ഗോകുൽ പറയാം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഉടനെ സത്യം പറയാണ്, ദേ ഇന്ദ്രേട്ട ഞാനൊരു ജോലിക്ക് വന്നതാണ്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇന്ദ്രേട്ട ഒന്ന് പോകുന്നുണ്ട്, നീ വാട മോനെ, തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും പറ്റും, ഇനി നിന്നെക്കും ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം, ഈ ഏട്ടൻ നിന്നെ സംരക്ഷിച്ചോളാം, നമുക്ക് നമ്മുടെ കടയിൽ പണയെടുക്കാമെന്ന് പറയും. ആരുടെ കട, എനിക്കങ്ങനെ ഒരു കടയില്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറയുമ്പോൾ എടാ നീ വാടാ നീ ഏട്ടനെ തകർക്കില്ലടാ, ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ആടാ നീ എന്നെ തകർത്തടാ, എല്ലാവരും കൂടി എന്നെ അങ്ങ് തകർത്തോ, എന്നാൽ ഇന്ദ്രനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സത്യത്തിന് ഭയങ്കര വിഷമമാവാണ് കേട്ടോ. അതേപോലെ ഇന്ദ്രനും വിഷമമുണ്ട്. അപ്പോൾ ഗോകുല് വന്നിട്ട് പറയാണ്, ഇതാണ് സത്യം ഞാൻ എന്നോട് പറഞ്ഞത്, ഈ ഒരു പണിക്ക് നീ നിൽക്കണ്ടെന്ന്, അപ്പോൾ ഈ പണി തന്നെ വേണമെന്ന് നീ പറഞ്ഞ് വാശി പിടിച്ച് തന്നതല്ലേ അച്ഛനും, ഞാൻ ഇതാണ് പറഞ്ഞത്, ഇന്ദ്രൻ നല്ല വിഷമമായിട്ടുണ്ട്, പോരാത്തതിന് നിനക്ക് വിഷമമായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയണേ, അങ്ങനെയെങ്കിലും ആ കട നന്നാക്കി എടുക്കണമെന്നുള്ള ആ വീറും വാശി എൻ്റെ ഇന്ദ്രേട്ടനിൽ വരട്ടെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ഗോകുല് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ഭാനുമ്മയാണ് കാണിക്കുന്നത്. ഭാനുമ്മ മഞ്ചാടിയോട് പറയണം. അപ്പം മഞ്ചാടി പറയണേ, എൻ്റെ എടുത്ത ചാട്ടക്കൂടെ അങ്ങനെയൊക്കെ ഉണ്ടായിപ്പോയി എന്ന് പറയാം കേട്ടോ. എന്നാലും നീ നിൻ്റെ കുടപ്പിറപ്പുകളെ കുറിച്ച് ആലോചിക്കണ്ടേ, ഒന്നുമല്ല ആനന്ദമാഷിനെ കുറിച്ചെങ്കിലും നീ ആലോചിക്കണ്ടേ, നീ എന്ത് പ്രവൃത്തിയായി ചെയ്തത്, അത് തന്നെ എനിക്ക് അബദ്ധം സംഭവിച്ചു, എന്നാൽ ഇനി അത് ഉണ്ടാവരുത് എന്ന് പറയണ്ട, ഇല്ല ഉണ്ടാവില്ല എന്ന് പറയണേ. അങ്ങനെയും ഭാനുമ്മ പറയണേ, ഇനി ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അനുപമ കൂടെ വരും. അപ്പോൾ അനു നിന്നോടൊരു കാര്യം പറയണ്ട്, നിന്നോട് മാത്രം പറയാനുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ എന്താ പറയുമ്പോൾ എന്താണെങ്കിലും പറഞ്ഞോളൂ, അതെ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഇന്ദ്രനാണെന്ന് ഞാൻ എന്നോട് പറഞ്ഞല്ലോ, അതിനെന്താ പറയുമേ, അതെ ഇന്ദ്രൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, അവനിപ്പോൾ തനിയാണ്, അവന് വല്ലാതെ ഒറ്റപ്പെടുന്നു, ഒറ്റപ്പെടലിൻ്റെ വേദന അവൻ നന്നായി അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അനുപമക്ക് യാതൊരു വിലയില്ല കേട്ടോ. അപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതിന് മെയിനായിട്ട് അവനെ ആ കട സച്ചി സാറിന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, ആ ഒപ്പിട്ട് കൊടുക്കാൻ നീ വരുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന അനുഭവം പറയണേ, ഇന്ദ്രേട്ടനോട് പറഞ്ഞേക്ക് ഭാനുമ്മ ഞാൻ ആ ഒപ്പിട്ട് തരാം, പക്ഷേ ഇന്ദ്രേട്ടൻ വന്ന് തന്നെ എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു, ഇന്ദ്രേട്ടൻ തന്നെ എന്നെ ഇവിടെ കൂടുതൽ ഇറക്കി തന്ന, തീർച്ചയായും ഞാൻ അത് ഒപ്പിട്ട് തരുമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഭാനമ്മ, ആ ഇത് നല്ല തീരുമാനം, എന്നാൽ ഞാൻ ഇന്ദ്രനോട് പറയാം, എന്തായാലും ഇന്ദ്രനോട് ഞാൻ പറഞ്ഞോളാം, മോള് നല്ല തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഈ ഭാനമ്മ ഇറങ്ങട്ടെ, ഇനി വഴിയോ ശരിയാവില്ല, ഭാനമ്മക്ക് പഴയതുപോലെ നടക്കാനൊന്നും അധികം കഴിയില്ല, എങ്കിലും കൂടി ഇരുട്ടാവുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് എത്തണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ അനുപമ ചിരിച്ചും കൊണ്ട് തന്നെ ഭാനുമ്മയോട് കാര്യം വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അമ്മയുടെയും മകൻ്റെയും ഒരേ സ്വഭാവമാണെന്ന് മനസ്സിലാക്കുന്ന അനുപമ ഈ ഒരു മറുപടി കൊടുക്കുന്നു കേട്ടോ. പിന്നീട് ഭാനുമ്മ അങ്ങേ ഇറങ്ങി. എന്നാൽ അനുപമക്ക് പിന്നീട് സങ്കടം തോന്നുന്നുണ്ട് മനസ്സിൽ, പക്ഷേ അതെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ് കേട്ടോ.